Good morning to all. Welcome to Heat and Mass Transfer class. Appo nammal innu next in nammal discuss cheyyunna topic aanu, that is boundary layer allengil growth of boundary layer over a flat plate. Endha nammal discuss cheyan pone growth of endana boundary layer over a flat plate. Okay, appo let us consider nammal nerthu paranjittulla pole thanne idana nammal consider cheyyunna or flat plate. Okay, appo idana nammude flat plate ennallathu flat plate ne ee side ne nammal parayunna perana, that is leading edge. Ee side ne nammal parayunna perana, that is endana trailing edge. Kittiyo endana ee side leading edge aanu, idu trailing edge aanu, idu or flat plate aanu. Okay, ini let us consider endana a real fluid. Ini namukku arayam flat plate ne, that is temperature allengil avadatha velocity. Velocity ennu parayunnathu one temperature undu. Okay, അടുത്ത വെലോസിറ്റി എന്ന് പറയുന്നത് നമ്മൾ സാധാരണ കൺസിഡർ ചെയ്യുന്ന യു എസ് ആണ് വരുന്നുണ്ടാവുക, അല്ലെങ്കിൽ ടെമ്പറേച്ചർ എന്ന് പറയുമ്പോൾ അവിടെ വരുന്നുണ്ടാവുക ടി എസ് ആണ് വരുന്നുണ്ടാവുക. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു, ലെറ്റ് അസ് കൺസിഡർ എ റിയൽ ഫ്ലൂയിഡ് വിച്ച് ഈസ് പാസിംഗ് ഓവർ ദ ഫ്ലാറ്റ് സർഫസ്. അപ്പൊ റിയൽ ഫ്ലൂയിഡിന്റെ പ്രത്യേകത എന്താ, റിയൽ ഫ്ലൂയിഡിന് എന്തുണ്ട്, വിസ്കോസിറ്റി ഉണ്ട്. റിയൽ ഫ്ലൂയിഡിന് എന്തുണ്ട്, റിയൽ ഫ്ലൂയിഡ് ഐഡിയൽ ഫ്ലൂയിഡ് നമ്മൾ പറഞ്ഞു അല്ലേ. റിയൽ ഫ്ലൂയിഡ് ഐഡിയൽ ഫ്ലൂയിഡ് ആവുമ്പോ എന്താണ്, നോൺ വിസ്കസ് ആണ്. പക്ഷെ റിയൽ ഫ്ലൂയിഡ് ആവുമ്പോഴോ അതിന് വിസ്കോസിറ്റി ഉണ്ട്. അപ്പൊ ദ ഫ്ലൂയിഡ് വിച്ച് ഹാസ് എന്താണ് വെലോസിറ്റി യു, ഫ്ലൂയിഡിന്റെ റിയൽ ഫ്ലൂയിഡിന്റെ വെലോസിറ്റി ആണ് യു, യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ട് ആയിട്ട് വെലോസിറ്റി ആണ് യു. അപ്പം അത് ആ വെലോസിറ്റിയുള്ള ഫ്ലൂയിഡ് എന്ത് ചെയ്യുന്നു, നമ്മുടെ സർഫസിന് മുകളിലൂടെ അല്ലെങ്കിൽ ഫ്ലാറ്റ് പ്ലേറ്റിന് മുകളിലൂടെ പാസ് ചെയ്യും, ഫ്ലാറ്റ് പ്ലേറ്റിന് മുകളിൽ കൂടെ എന്ത് ചെയ്യുന്നു, ഫ്ലോ ചെയ്യും. അപ്പം നമുക്കറിയാം ട്രെയിലിംഗ് എഡ്ജ്, നമുക്കറിയാം നേരത്തെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, നമുക്ക് ഫ്ലൂയിഡ് മോഷൻ ഇല്ലെങ്കിൽ, ഫ്ലൂയിഡ് മോഷൻ ഇല്ലെങ്കിൽ ആ ഫ്ലൂയിഡിന്റെ ഫ്ലൂയിഡ് മോഷൻ ഫ്ലൂയിഡ് സ്റ്റേഷനറി ആണെങ്കിൽ ആ അത് എന്തായിട്ട് ആക്ട് ചെയ്യുക, അപ്പൊ അവിടെ എന്ത് കണ്ടീഷൻ ഉണ്ടാവുക, നോ സ്ലിപ്പ് കണ്ടീഷൻ ആണ് ഉണ്ടാവുക. ശരി അല്ലെ, നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. അപ്പൊ അതുപോലെ തന്നെ ഇനീഷ്യലി, ഇനീഷ്യലി ഫ്ലൂയിഡ് മൂവ് ചെയ്യുന്നത് ഫ്രം എവിടെ നിന്നാണ്, ദാറ്റ് ഈസ് ലീഡിംഗ് എഡ്ജ് എന്നാണ്, ലീഡിംഗ് എഡ്ജ്. അപ്പൊ ലീഡിംഗ് എഡ്ജ് മുതലേ, ലീഡിംഗ് എഡ്ജിൽ നിന്ന് മുകളിലോട്ട് പോകും തോറും, ലീഡിംഗ് എഡ്ജിൽ നിന്ന് മുകളിലോട്ട് പോകും തോറും നമ്മുടെ എന്താണ് ബൗണ്ടറി ലെയർ തിക്നെസ്, ബൗണ്ടറി ലെയർ ലീഡിംഗ് എഡ്ജിൽ നിന്ന് മുകളിലോട്ട് പോകും, ഇൻവേഴ്സിലി ആണ് എന്ത് ചെയ്യുന്നത്, എന്ത് ചെയ്യുന്നുണ്ടാവുക, ബൗണ്ടറി ലെയർ തിക്നെസ് ഉണ്ടാവുക. വെച്ചിട്ടുണ്ടെങ്കിൽ ഉദാഹരണത്തിന് നമുക്കറിയാം ഇവിടെ നിന്ന് പുറത്തോട്ട് പോകും തോറും ബൗണ്ടറി ലെയർ തിക്നെസ് എന്ത് ചെയ്യും, കുറയും. ബൗണ്ടറി ലെയർ തിക്നെസ് എന്ത് ചെയ്യുന്നുണ്ടാവും, കുറയുന്നുണ്ടാവും. നമുക്കറിയാലോ ഇതാണ് നമ്മൾ അതിന്റെ വെലോസിറ്റിയുടെ ബൗണ്ടറി, വെലോസിറ്റിയുടെ പ്രൊഫൈല് വരുന്നത്. ഓക്കെ, അപ്പൊ ഇനീഷ്യൽ പൊസിഷൻ, ഇനീഷ്യൽ പൊസിഷനില് നമുക്ക് ഇവിടെ ഒന്നുകൊണ്ട് നോക്കാം. കൺസിഡർ ദ ഫ്ലോ ഓഫ് ഫ്ലൂയിഡ് ഹാവിംഗ് എന്താണ് ഫ്രീ സ്ട്രീം വെലോസിറ്റി എന്താണ് യു ഓവർ എ ഫ്ലാറ്റ് പ്ലേറ്റ് വിച്ച് ഈസ് എന്താണ് പ്ലേസ്ഡ് എന്താണ് പാരലൽ ടു ദ ഡയറക്ഷൻ ഓഫ് ഫ്ലോ ആസ് ഷോൺ ഇൻ ദ ഫിഗർ. നമുക്കറിയാം നമുക്ക് എന്ത് ചെയ്യുന്നു, ഫ്രീ സ്ട്രീം വെലോസിറ്റി യു എന്നുള്ള ഫ്ലൂയിഡ് ആണ് പാസ് ചെയ്യുന്നത്. ആ പാസ് ചെയ്യുന്നത് പാരലൽ ആയിട്ടാണ് പാസ് ചെയ്യുന്നത്, ഏതിന്റെ, നമ്മുടെ പ്ലേറ്റിന് പാരലൽ ആയിട്ടാണ്, അതേ ഡയറക്ഷനിലാണ് ഫ്ലോ ചെയ്യുന്നത്. ഇനി എന്താണ് ദ വെലോസിറ്റി ഓഫ് ഫ്ലൂയിഡ് ഓൺ ദ സർഫസ് ഓഫ് ദ പ്ലേറ്റ് ഈസ് സീറോ. നമുക്കറിയാം ജനറലി വെലോസിറ്റി ഓഫ് ദ ഫ്ലൂയിഡ് ഓൺ ദ സർഫസ്, നമുക്കറിയാം ഫ്ലാറ്റ് പ്ലേറ്റില് ഇവിടെ നമുക്ക് എന്തായിരിക്കും, ഇവിടെ എന്തായിരിക്കും ഫ്ലൂയിഡിന്റെ വെലോസിറ്റി എപ്പോഴും എന്തായിരിക്കും, സീറോ ആയിരിക്കും. നേരത്തെ ഞാൻ പറഞ്ഞത് നോ സ്ലിപ്പ് കണ്ടീഷൻ എന്നുള്ളത്. ബട്ട് അറ്റ് എ ഡിസ്റ്റൻസ് എവേ ഫ്രം ദ പ്ലേറ്റ് എന്താണ്, പക്ഷേ ഒരു ചെറിയൊരു ഡിസ്റ്റൻസ് എവേ ഫ്രം ദ പ്ലേറ്റ് എന്താണ് ദ ഫ്ലൂയിഡ് ഹാവിംഗ് എന്താണ് സർട്ടൈൻ വെലോസിറ്റി. This is the velocity gradient is set up in the fluid close to the surface of the plate. നമുക്കറിയാം ഈ ഫ്ലാറ്റ് പ്ലേറ്റിന് അവിടെ നോക്കുമ്പോൾ നമുക്ക് എന്താണ് നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഫ്ലൂയിഡിന്റെ വെലോസിറ്റി അതെന്തായിരുന്നു, സീറോ ആണ്. വെലോസിറ്റി എന്താണ്, സീറോ ആണ്. പക്ഷേ നമ്മൾ കൺസിഡർ ചെയ്യുകയാണ് ഫ്ലാറ്റ് പ്ലേറ്റിന് മുകളിലോട്ട് മൂവ് ചെയ്യും തോറും എന്ത് ചെയ്യുന്നുണ്ടാവും, നമുക്ക് ആ മെറ്റീരിയൽ അല്ലെങ്കിൽ നമുക്ക് എന്തുണ്ടാവും, ആ ഫ്ലൂയിഡിന് എന്തുണ്ടാവും, വെലോസിറ്റി ഉണ്ടാവും അല്ലെ. ആ വെലോസിറ്റി എന്ത് ചെയ്യുന്നത്, മുകളിലോട്ട് പോകും തോറും എന്ത് ചെയ്യാണ്, കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇവര് നേരെ ഇതായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്, ഓപ്പോസിറ്റാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെ മുകളിലോട്ട് പോകും തോറും എന്ത് ചെയ്യും, അതിന്റെ ഫ്ലൂയിഡിന്റെ വെലോസിറ്റി എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പൊ വെലോസിറ്റി ഗ്രേഡിയന്റ് എന്നുള്ളത് എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, വെലോസിറ്റി ഗ്രേഡിയന്റ്, വെലോസിറ്റി എന്ന് മാത്രമല്ല അതാ വെലോസിറ്റി ഗ്രേഡിയന്റ് മൂവ് ചെയ്യും തോറും ആ ഡിസ്റ്റൻസ്, വെലോസിറ്റി വേഴ്സസ് ഡിസ്റ്റൻസ് എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഗ്രേഡിയന്റും കൂടിക്കൊണ്ടിരിക്കുകയാണ്. വെലോസിറ്റി ഗ്രേഡിയന്റും എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇനി എന്താ പറയുന്നത്, ദ വെലോസിറ്റി ഗ്രേഡിയന്റ് ഡെവലപ്സ് എ ഷിയർ റെസിസ്റ്റൻസ് വിച്ച് റിട്ടാർഡ്സ് ദ ഫ്ലൂയിഡ് ആൻഡ് ദ ബൗണ്ടറി ലെയർ റീജിയൻ ബിഗിൻസ് അറ്റ് ദ ലീഡിംഗ് എഡ്ജ്. നമുക്കറിയാം
ആദ്യത്തെ ഒരു സോൺ നമ്മളിവിടെ പറയുമ്പോൾ പ്ലേറ്റിന് അടുത്താവുമ്പോൾ നമുക്ക് എന്തുണ്ടാവും, അവിടെ നമ്മൾ ഫ്ലൂയിഡ് എന്തായിരിക്കും, സ്റ്റേഷനറി ആയിരിക്കും. പ്ലേറ്റിന് തൊട്ടടുത്ത് എന്തായിരിക്കും, സ്റ്റേഷനറി ആയിരിക്കും. ആ കണ്ടീഷൻ നമ്മൾ പറയുന്ന പേരാണ് നോ സ്ലിപ്പ് കണ്ടീഷൻ. ഇനി ആ പ്ലേറ്റിൽ നിന്ന് മുകളിലോട്ട് പോകും തോറും ഫ്ലൂയിഡിന് എന്തുണ്ട്, വെലോസിറ്റി ഉണ്ട്. ആ ഫ്ലൂയിഡിന് എന്തുണ്ട്, വെലോസിറ്റി ഗ്രേഡിയന്റ് ഉണ്ട്. ആ ഫ്ലൂയിഡിന് എന്തുണ്ട്, വെലോസിറ്റി ഉണ്ട്, അല്ലെങ്കിൽ ആ ഫ്ലൂയിഡിന് എന്തുണ്ട്, വെലോസിറ്റി ഗ്രേഡിയന്റ് ഉണ്ട്. ആ അത് മൂവ് ചെയ്യും തോറും എന്തുണ്ടാവും, ആ ഫ്ലൂയിഡിന് വെലോസിറ്റി ഉള്ളതുകൊണ്ട് ആ ഫ്ലൂയിഡ് റിയൽ ഫ്ലൂയിഡ് ആയതുകൊണ്ട് ആ ഫ്ലൂയിഡ് എന്ത് ചെയ്യും, ഷിയർ സ്ട്രെസ് ആക്ട് ചെയ്യും, അല്ലെങ്കിൽ ആ ഫ്ലൂയിഡ് എന്ത് ചെയ്യും, റിട്ടാർഡ് ചെയ്യും. ഫ്ലൂയിഡ് എന്ത് ചെയ്യും, റിട്ടാർഡ് ചെയ്യും. അത് എവിടെ നിന്നാണ്, ലീഡിംഗ് എഡ്ജിൽ നിന്ന് മൂവ് ചെയ്യും തോറാണ് എന്ത് കാണിക്കുന്നുണ്ടാവുക, ഈ റിട്ടാർഡേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവുക അല്ലെ. ലീഡിംഗ് എഡ്ജിൽ നിന്ന് അവിടെ നിന്ന് ലീഡിംഗ് എഡ്ജ് നമ്മൾ ഇതാണ്, ഇവിടെ നിന്ന് മൂവ് ചെയ്യും തോറാണ് എന്ത് വരുന്നുണ്ടാവുക, റിട്ടാർഡ് ചെയ്യുന്നുണ്ടാവുക, ബിഗിൻസ് ഉണ്ടാവുക. ഓക്കെ, നമ്മുടെ ബൗണ്ടറി ലെയർ ബിഗിൻ ചെയ്യുന്നുണ്ടാവുക. ഇത് നമുക്കറിയാം, നമുക്കറിയാം എന്താണ് ഇവിടെ നിന്ന്, ഇവിടെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇവിടെ നമ്മുടെ എന്താണ് ബൗണ്ടറി ലെയറിന്റെ തിക്നെസ്, ഇവിടെ കണ്ടോ, ഇവിടെ ബൗണ്ടറി ലെയറിന്റെ തിക്നെസ് കുറവാണ് അല്ലെ. ദ ബൗണ്ടറി ലെയർ തിക്നെസ് ഈസ് സ്മോൾ അല്ലെങ്കിൽ തിൻ വെൻ സ്റ്റാർട്ടിങ് ഫ്രം എന്താണ്, ലീഡിംഗ് എഡ്ജ്. ലീഡിംഗ് എഡ്ജിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എന്താണ് ബൗണ്ടറി ലെയറിന്റെ തിക്നെസ് കുറവാണ്. അറിയാം നമുക്ക് വെലോസിറ്റി ഗ്രേഡിയന്റ് കൂടുന്നതിനനുസരിച്ച് എന്ത് ചെയ്യുന്നുണ്ടാവും, ബൗണ്ടറി ലെയർ തിക്നെസ് എന്ത് ചെയ്യുന്നുണ്ടാവും, ഇൻക്രീസ് ചെയ്യുന്നുണ്ടാവും അല്ലെ. വെലോസിറ്റി ഗ്രേഡിയന്റ് കൂടുന്നതിനനുസരിച്ച് എന്ത് ചെയ്യുന്നുണ്ടാവും, ബൗണ്ടറി ലെയർ തിക്നെസ് എന്ത് ചെയ്യുന്നുണ്ടാവും, ഇൻക്രീസ് ചെയ്യുന്നുണ്ടാവും. അത് കൊടുത്തിരിക്കുന്നത് ബൗണ്ടറി ലെയർ ഇസ് തിൻ നിയർ ദ ലീഡിംഗ് എഡ്ജ് അറ്റ് സബ്സീക്വന്റ് പോയിന്റ് ഡൗൺ സ്ട്രീം ദ ലീഡിംഗ് എഡ്ജ് ലീഡിംഗ് ഡൗൺ സ്ട്രീം ദ ലീഡിംഗ് എഡ്ജ് ദ ബൗണ്ടറി ലെയർ റീജിയൻ ഇൻക്രീസസ് ബിക്കോസ് ദ റിട്ടാർഡ് ഫ്ലൂയിഡ് ഈസ് ഫർദർ എന്താണ് റിട്ടാർഡ് റിട്ടാർഡ് ചെയ്യുന്ന ഫ്ലൂയിഡ് എന്ത് ചെയ്യണം, റിട്ടാർഡ് ചെയ്തോട്ടെ. Thus, the thickness of boundary layer goes on increasing. നമ്മൾ മൂവ് ചെയ്യുന്നതോറും വെലോസിറ്റി ഗ്രേഡിയന്റ് കൂടുന്നതോറും എന്ത് ചെയ്യുവാണ്, ബൗണ്ടറി ലെയറിന്റെ തിക്നെസ് എന്ത് ചെയ്തോണ്ടിരിക്കുവാണ്, ഇൻക്രീസ് ചെയ്തോണ്ടിരിക്കുവാണ്, ഇൻക്രീസ് ഇൻ ഡൗൺവേർഡ് ഡയറക്ഷൻ. ഓക്കെ ഓക്കെ, ഇനി എന്താ പറയണത്, ദിസ് ഇസ് ഓൾസോ റെഫേർഡ് ടു ആസ് എന്താണ്, ഗ്രോത്ത് ഓഫ് ബൗണ്ടറി ലെയർ. അപ്പൊ ഇതിനെയാണ് ഈ പറയുന്ന ഈ ഡെവലപ്പ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നുണ്ടാവുക, ഗ്രോത്ത് ഓഫ് ബൗണ്ടറി ലെയർ എന്ന് പറയാം. അപ്പൊ ലീഡിംഗ് എഡ്ജ് നിന്ന് സ്റ്റാർട്ട് ചെയ്യും തോറും എന്ത് ചെയ്യും, ബൗണ്ടറി ലെയറിന്റെ തിക്നെസ് ഇൻക്രീസ് ചെയ്തോണ്ടിരിക്കും. ലീഡിംഗ് എഡ്ജിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തോറും എന്ത് ചെയ്യുന്നു, ബൗണ്ടറി ലെയറിന്റെ തിക്നെസ് ഇൻക്രീസ് ചെയ്തോണ്ടിരിക്കും. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഗ്രോത്ത് ഓഫ് ബൗണ്ടറി ലെയർ എന്ന് പറയുന്നത്, ഗ്രോത്ത് ഓഫ് ബൗണ്ടറി ലെയർ എന്ന് പറയുന്നത്. ഇനി അഗെയിൻ ദ ബൗണ്ടറി ലെയറിനെ, അഗെയിൻ ഈ ബൗണ്ടറി ലെയർ തിക്നെസ് നമ്മളിപ്പോ ഉണ്ടായതിനെ നമ്മൾ എന്തായിരിക്കുന്നു, മൂന്ന് സ്റ്റേജ് ആയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡിവൈഡ് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ നമുക്ക് വരുന്നതാണ് ലാമിനാർ ബൗണ്ടറി ലെയർ, സെക്കൻഡ് വൺ നമുക്ക് വരുന്നതാണ് ട്രാൻസിഷൻ ബൗണ്ടറി ലെയർ, തേർഡ് വൺ നമുക്ക് വരുന്നതാണ് ടർബുലന്റ് ബൗണ്ടറി ലെയർ. ഓക്കെ, ബൗണ്ടറി ലെയറിനെ നമ്മൾ എന്താണ് മൂന്നായിട്ടാണ് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ വരുന്നതാണ് ലാമിനാർ ബൗണ്ടറി ലെയർ, സെക്കൻഡ് വൺ വരുന്നതാണ് ട്രാൻസിഷൻ ബൗണ്ടറി ലെയർ, തേർഡ് വൺ വരുന്നതാണ് ടർബുലൻ ബൗണ്ടറി ലെയർ. നമുക്ക് നോക്കാം, ഫസ്റ്റ് വൺ നമുക്ക് വരുന്നതാണ് ലാമിനാർ ബൗണ്ടറി ലെയർ. നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ നിയർ ദ ലീഡിംഗ് എഡ്ജ്, ലീഡിംഗ് എഡ്ജിന്റെ തൊട്ടടുത്ത് നമുക്ക് എന്തായിരിക്കും ഇവിടെ അല്ലെ, ലീഡിംഗ് എഡ്ജിന്റെ തൊട്ടടുത്ത് നമുക്ക് എപ്പോഴും എന്തായിരിക്കും ബൗണ്ടറി ലെയർ തിക്നെസ് എപ്പോഴും എന്തായിരിക്കും വളരെ കുറവായിരിക്കും. ബൗണ്ടറി ലെയറിന്റെ തിക്നെസ് എന്തായിരിക്കും, ബൗണ്ടറി ലെയർ തിക്നെസ് വളരെ സ്മോൾ ആയിരിക്കും. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ലാമിനാർ എന്ന് പറയുന്നത്. കണ്ടോ എന്താ പറയുന്നത്, കണ്ടോ താഴെ കൊടുത്തിട്ടുണ്ട്, നിയർ ദ ലീഡിംഗ് എഡ്ജ് ഓഫ് ദ സർഫസ് ഓഫ് ദ പ്ലേറ്റ് വേർ ദ തിക്നെസ് ഈസ് സ്മോൾ, തിക്നെസ് ഓഫ് ബൗണ്ടറി ലെയർ ഈസ് സ്മോൾ അല്ലെ. ദ ഫ്ലോ ഇൻ ദ ബൗണ്ടറി ലെയർ ഈസ് എന്തായിരിക്കും, ലാമിനാർ ത്രൂ ദ എന്താണ് മെയിൻ ഫ്ലോ ഈസ് ടർബുലന്റ്. ശ്രദ്ധിക്കുക, എന്താ നമ്മൾ പറഞ്ഞത്, ലീഡിംഗ് എഡ്ജ് ഇതാണ് നമ്മുടെ ലീഡിംഗ് എഡ്ജ്. ഈ ലീഡിംഗ് എഡ്ജിന് അടുത്ത് അവിടെ എന്തായിരിക്കും ബൗണ്ടറി ലെയറിന്റെ തിക്നെസ് വളരെ സ്മോൾ ആയിരിക്കും. അപ്പൊ ആ പോർഷനകത്ത് അവിടെ വരുന്ന ബൗണ്ടറി അല്ലെങ്കിൽ ആ വരുന്ന ഫ്ലോവിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ലാമിനാർ എന്ന് പറയുന്നത്. പക്ഷെ നമുക്കറിയാം മെയിൻ ഫ്ലോ എന്നുള്ളത് എപ്പോഴും എന്തായിരിക്കും, ദാറ്റ് ഈസ് ടർബുലന്റ് ആയിരിക്കും. അപ്പൊ ഇതാണ് നമ്മുടെ ലാമിനാർ സോൺ, ഇതാണ് നമ്മുടെ ഈ ഒരു ഏരിയ ആണ് നമുക്ക് എന്ത് വരുന്നുണ്ടാവുക, ലാമിനാർ സോൺ ആയിട്ട് വരുന്നുണ്ടാവുക. ഓക്കെ, അപ്പൊ നമുക്ക് അവിടെ കിട്ടുന്ന വെലോസിറ്റി പ്രൊഫൈൽ എന്നുള്ളത് അവിടെ നമുക്ക് അറിയാം, വെലോസിറ്റി കൂടുന്തോറും എന്ത്, വെലോസിറ്റി ഗ്രേഡിയന്റ് കൂടുന്തോറും എന്ത് ചെയ്യുന്നുണ്ടാവും, ബൗണ്ടറി ലെയർ തിക്നെസ് എന്ത് ചെയ്യുന്നുണ്ടാവും, ഇൻക്രീസ് ചെയ്യുന്നുണ്ടാവും. ഇതാണ് ആക്ച്വലി എന്ത് വരുന്നുണ്ടാവുക, ഇങ്ങനെയാണ് നമുക്ക് എന്തുണ്ടാവുക, ഗ്രോത്ത് ഓഫ് ബൗണ്ടറി ലെയർ നമുക്ക് വരുന്നുണ്ടാവുക. അതിന്റെ ഓപ്പോസിറ്റിലായിരിക്കും നമുക്ക് വെലോസിറ്റി ഉണ്ടാവുക. വെലോസിറ്റി നമുക്കറിയാം, വെലോസിറ്റി മുകളിലോട്ട് പോകുന്നതോറും വെലോസിറ്റി കൂടിക്കൊണ്ടിരിക്കും, അല്ലെങ്കിൽ വെലോസിറ്റി ഗ്രേഡിയന്റ് കൂടിക്കൊണ്ടിരിക്കും. അതാണ് അതിന്റെ ഷേപ്പ് ഓഫ് പ്രൊഫൈൽ, അതാണ് എങ്ങനെ വരുന്നുണ്ടാവുക, ദാറ്റ് ഈസ് എ പരാബോളിക് ആണ് എന്ത് വരുന്നുണ്ടാവുക, വെലോസിറ്റി പ്രൊഫൈൽ വരുന്നുണ്ടാവുക. വെലോസിറ്റി പ്രൊഫൈൽ വരുന്നുണ്ടാവുക എങ്ങനെയാണ്, പരാബോളിക് ആണ്. വെലോസിറ്റി പ്രൊഫൈൽ വരുന്നുണ്ടാവുക എങ്ങനെയാണ്, പരാബോളിക് ആണ് അല്ലെ. മുകളിലോട്ട് പോകുന്നതോറും വെലോസിറ്റി എന്ത് ചെയ്തുകൊണ്ടിരിക്കും, കൂടിക്കൊണ്ടിരിക്കും. അതാണ് വെലോസിറ്റി പ്രൊഫൈൽ, കണ്ടോ, ഇത് ഓർത്ത് വയ്ക്കുക കേട്ടോ. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ,
നമ്മൾ നേരത്തെ നമ്മൾ ഡയമെൻഷൻലെസ് നമ്പേഴ്സിനെ കുറിച്ചൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇതിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്ത് റെനോൾഡ്സ് നമ്പറിനെ നമ്മൾ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പൊ റെനോൾഡ്സ് നമ്പർ നമ്മൾ പറഞ്ഞു എവിടെ നമ്മൾ യൂസ് ചെയ്യുക റെനോൾഡ്സ് നമ്പർ എന്നുള്ളത് നമുക്കറിയാം ഫോഴ്സ്ഡ് കൺവെക്ഷൻ അകത്താണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പൊ ഈ ഫോഴ്സ്ഡ് കൺവെക്ഷനകത്ത് നമുക്കൊരു പ്രോബ്ലം വരുമ്പോൾ നിങ്ങൾ ആദ്യം ചെയ്ത് നോക്കേണ്ടത് എന്താണ്, റെനോൾഡ്സ് നമ്പർ ചെക്ക് ചെയ്യുക, അല്ലെങ്കിൽ റോ യു എൽ ഡി വരബി ആ അല്ലെങ്കിൽ റോ ഡി എൽ അല്ലെങ്കിൽ റോ യു എൽ എങ്ങനെയും വരുന്നുണ്ടോ, ഇനേഷ്യ ഫോഴ്സ് ബൈ വിസ്കസ് ഫോഴ്സ് എന്നുള്ളതാണ് എന്നുള്ളത് റെനോൾഡ്സ് നമ്പർ എന്നുള്ളത്. അപ്പൊ ഈ റെനോൾഡ്സ് നമ്പർ നമ്മൾ കണ്ടുപിടിക്കുമ്പോൾ അതിന്റെ വാല്യൂ ലെസ് ദാൻ 5 × 10⁵ ആണെങ്കിൽ നമുക്ക് എന്ത് മനസ്സിലാക്കാം, ഫോഴ്സ്ഡ് കൺവെക്ഷൻ ആണെങ്കിൽ കേട്ടോ ഫ്ലോ എന്നുള്ളത് എന്താണ്, ലാമിനാർ ഫ്ലോ ആണ്. ശ്രദ്ധിക്കുക എന്താണ്, വെൻ ദ റെനോൾഡ്സ് നമ്പർ ദ വാല്യൂ ഓഫ് റെനോൾഡ്സ് നമ്പർ ദാറ്റ് ഈസ് ലെസ് ദാൻ 5 × 10⁵ ആണെങ്കിൽ ദ ഫ്ലോ ഈസ് എന്താണ്, ലാമിനാർ ഫ്ലോ. ദ ഫ്ലോ എന്നുള്ളത് എന്താണ്, ലാമിനാർ ഫ്ലോ ആണ് അല്ലെ. അപ്പൊ അത് ഓർത്ത് വയ്ക്കാം. നമുക്കറിയാം റെനോൾഡ്സ് നമ്പർ എന്നുള്ളത് ഇനേഷ്യ ഫോഴ്സ് ബൈ വിസ്കസ് ഫോഴ്സ് ആണ്, അല്ലെങ്കിൽ റോ ഡി എൽ ബൈ ന്യൂ ആണ്, അല്ലെങ്കിൽ റോ യു എക്സ് ബൈ ന്യൂ ആണ്, ന്യൂ ആണ്. എക്സ് എന്ന് വെച്ചാൽ ഡിസ്റ്റൻസ് ആണ്, റോ ഡെൻസിറ്റി ആണ്, യു എന്താണ്, യു എന്താ വെലോസിറ്റി ആണ്, ഫ്രീ സ്ട്രീം വെലോസിറ്റി ആണ് കേട്ടോ. എക്സ് എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ഫ്രം എന്താണ്, ഇവിടെ നിന്നുള്ളതാണ് ലീഡിങ് എഡ്ജ്. ഓക്കെ, ഇനി നമുക്ക് വരുന്ന സെക്കൻഡ് ലെയർ ആണ് നമുക്ക് വരുന്നുണ്ടാവുക എന്നുള്ളത് ട്രാൻസിഷൻ ബൗണ്ടറി ലെയർ. മൂന്ന് ലെയർ പറഞ്ഞില്ലേ, ഫസ്റ്റ് നമ്മൾ പറഞ്ഞു ലാമിനാർ, സെക്കൻഡ് വൺ ട്രാൻസിഷൻ ബൗണ്ടറി ലെയർ. അപ്പൊ എന്താണ് ഈ ട്രാൻസിഷൻ ബൗണ്ടറി ലെയർ? ഇനി നമുക്കറിയാം നമുക്കൊരു ഷോർട്ട് ലെങ്തിൽ മാത്രമാണ് ഫ്ലോ എന്നുള്ളത് എന്തായിരുന്നുള്ളൂ, ദാറ്റ് ഈസ് ഫ്ലോ എന്നുള്ളത് എന്തായിരുന്നു, ലാമിനാർ ആയിട്ടുള്ളൂ. ആ ലാമിനാർ ഉള്ള ആ ഷോർട്ട് ലെങ്ത് കഴിഞ്ഞപ്പോ നമുക്ക് എന്തുണ്ടാവും, ബൗണ്ടറി ലെയറിന് എന്ത് വരുന്നുണ്ട്, ചേഞ്ച് വരുന്നുണ്ട് അല്ലെ. ബൗണ്ടറി ലെയറിന് എന്ത് വരുന്നുണ്ട്, ചേഞ്ച് വരുന്നുണ്ട്. ഏതിൽ നിന്ന്, ലാമിനാറിൽ നിന്ന് എന്ത് വരുന്നുണ്ട്, ടർബുലൻസ് സോണിലോട്ട് ചേഞ്ച് വരുന്നുണ്ട് അല്ലെ. നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വളരെ കറക്റ്റ് ആയിട്ട് കാണാം, ആയിത്തൊരു ഏരിയ ഇതാണ് നമുക്ക് എന്ത് വരുന്നത്, ഇതുവരെയുള്ളതാണ് നമുക്ക് ലാമിനാർ എന്നുള്ള തിൻ ബൗണ്ടറി ലെയർ ആയിരുന്നു. ഇനി ഈ ഒരു ഏരിയ കഴിഞ്ഞപ്പോ ബി എന്നുള്ള പോയിന്റ്, ഈ പോയിന്റ് ബി എന്നുള്ളത് കഴിഞ്ഞപ്പോ അവിടെ എന്ത് വരുന്നു, ട്രാൻസിഷൻ വന്നു അല്ലെ. ഇവിടെ നമുക്ക് ട്രാൻസിഷൻ വന്നു, ഏതിലേക്ക്, ഇത് ലാമിനാർ ആണ് അല്ലെ, ലാമിനാറിൽ നിന്ന് ടർബുലൻറ്റിലേക്ക് ട്രാൻസിഷൻ വന്നു അല്ലെ. അല്ല ഇത് ലാമിനാർ ആണ്, നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട് ലാമിനാർ സോൺ ആണ്. അതിന് നെക്സ്റ്റ് എന്താണ്, ട്രാൻസിഷൻ സോൺ ആണ്. എന്താണ്, നമുക്ക് ടർബുലൻറ്റ് ലാമിനാറിൽ നിന്ന് എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ടർബുലൻ ഫ്ലോയിലേക്ക് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലെ. ഇവിടെ നമുക്ക് നോക്കുമ്പോൾ കാണാം ഈ ഫ്ലോ എന്നുള്ളത്, ലാമിനാറിലെ ഫ്ലോ എന്നുള്ളത് വളരെ പാരലൽ ആയിട്ടാണ് മൂവ് ചെയ്യുന്നത് അല്ലെ, പാരലൽ ആയിട്ടാണ് മൂവ് ചെയ്യുന്നത്. അതാണ് ലാമിനാർ ഫ്ലോ, ഒറ്റ സെയിം ഒരു ലെയർ ബൈ ലെയർ ആയിട്ട് ആണ് മൂവ് ചെയ്യുന്നുണ്ടാവുക അല്ലെ. അപ്പൊ അതിനെ നമ്മൾ എന്ത് പറയുന്നത്, ലാമിനാർ ഫ്ലോ എന്നുള്ളത്. ഈ ബി വരെയാണ് നമുക്ക് ലാമിനാർ ഫ്ലോ വന്നത്, അതിൽ നിന്ന് മുകളിലോട്ട് പോകുന്നത് ബി ടു സി എന്നുള്ളത് എന്തായി, ലാമിനാറിന് ടർബുലിനിലേക്ക് ചേഞ്ച് വന്നുകൊണ്ടിരിക്കുകയാണ്. ആ ട്രാൻസിഷൻ, ആ റീജിയനെ നമ്മൾ പറയുന്ന പേരാണ് ട്രാൻസിഷൻ സോൺ. ആ റീജിയനെ നമ്മൾ പറയുന്ന പേരാണ് ട്രാൻസിഷൻ സോൺ. ഓക്കെ, ഇനി അതിന്റെ മുകളിൽ, അതിന്റെ മുകളിൽ നമുക്ക് വരുന്നത് എന്താണ്, നമുക്കറിയാം ഈ ഫ്ലോ എന്നുള്ളതിന് ഫ്ലോ എന്താണ്, ഇറഗുലാരിറ്റി വന്നു എന്താണ്, ലെയർ ബൈ ലെയർ ആയിട്ടല്ല ഫ്ലോ നടക്കുന്നത് അല്ലെ. നമ്മൾ നോക്കുമ്പോൾ ലെയർ ബൈ ലെയർ ആയിട്ടല്ല ഫ്ലോ നടക്കുന്നത്. ഡൗൺസ്ട്രീം ഓഫ് ദ ട്രാൻസിഷൻ റീജിയൻ ദ ബൗണ്ടറി ലെയർ ഈസ് ഓൾമോസ്റ്റ് എൻറ്റയർലി ടർബുലൻ ആൻഡ് ദ തിക്നെസ് ഇൻക്രീസസ് ഫർദർ. നമുക്കറിയാം നമ്മൾ അവിടെ നിന്ന് അത് കഴിഞ്ഞ് നമ്മൾ നെക്സ്റ്റ് നമ്മൾ മൂവ് ചെയ്യുമ്പോൾ എന്താണ്ടാവണേ, നമ്മൾ നോക്കുമ്പോൾ കാണാം ഇവിടെ നമുക്ക് മൂവ് ചെയ്യുമ്പോൾ എന്താണ് ഫ്ലോ എന്നുള്ളത് മൂവ് ചെയ്യും തോറും എന്ത് ചെയ്യാണ്, വെലോസിറ്റി ഗ്രേഡിയന്റ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. വെലോസിറ്റി ഗ്രേഡിയന്റ് കൂടുന്തോറും എന്താണ്, ബൗണ്ടറി ലെയർ തിക്നെസ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ബൗണ്ടറി ലെയർ തിക്നെസ് കൂടിക്കൊണ്ടിരിക്കുമ്പോഴും എന്താണ്ടാവുന്നത്, ഈ നമ്മുടെ ഫ്ലോ എന്നുള്ളത് എന്തായി, ഫ്ലോനകത്ത് ഒരു ഇറഗുലാരിറ്റി അല്ലെങ്കിൽ ഒരു സിക്സാക് മൂവിലാണ് എന്ത് ചെയ്യുന്നത്, ഫ്ലോ മൂവ് ചെയ്യുന്നത് ഫ്രം പോയിന്റ് സി ടു ഡി. ഈ റീജിയനെ നമ്മൾ പറയുന്ന പേരാണ് ദാറ്റ് ഈസ് എന്തെന്നുള്ളത് ഈ റീജിയനെ നമ്മൾ പറയുന്ന പേരാണ് നമ്മൾ എന്ത് പറയുക, അല്ലെങ്കിൽ ഈ ഫ്ലോനെ, ആ ഫ്ലോനെ റീജിയൻ നമ്മൾ പറയുന്ന പേരാണ് ടർബുലൻ ഫ്ലോ. ഫ്രം എവിടെ നിന്നാണ്, ഫ്രം നമ്മുടെ ഈ ലീഡിങ് എഡ്ജ് നിന്ന് അങ്ങോട്ട്, ട്രെയിലിംഗ് എഡ്ജിലോട്ട്. ഓക്കെ, ഇനി നമുക്കറിയാം ഇപ്പൊ ഇവിടെ നമുക്ക് ഈ കോൺസെപ്റ്റ് ശരിക്കും പറഞ്ഞു, നമ്മൾ എന്ത് പറഞ്ഞു, ലാമിനാർ പറഞ്ഞു, ട്രാൻസിഷൻ പറഞ്ഞു. അതുപോലെ തന്നെ നമുക്ക് ഈ ടർബുലൻറ് തുടങ്ങുന്ന ഇനീഷ്യൽ പീരീഡിലും നമ്മുടെ താഴത്തെ ഫ്ലൂയിഡ് ഉണ്ട്. ഈ താഴത്തെ ഫ്ലൂയിഡ് എന്താണ്, നമ്മുടെ പ്ലേറ്റ് ആയ ഡയറക്റ്റ് കോണ്ടാക്ട് ആണ്. താഴത്തെ ഫ്ലൂയിഡ് ഈ ഒരു റീജിയനിലെ ഫ്ലൂയിഡ് എന്താണ്, നമ്മുടെ പ്ലേറ്റ് ആയ ഡയറക്റ്റ് കോണ്ടാക്ട് ആണ് എന്ന് പറഞ്ഞാൽ അവിടെ മിക്കവാറും എന്താ ഉണ്ടാവുക, അപ്പൊ ഇവിടെ ഡയറക്റ്റ് ഈ ഫ്ലൂയിഡിന് അധികം മോഷൻ ഉണ്ടാവില്ല. ഫ്ലാറ്റ് പ്ലേറ്റിന് എന്താണ്, അധികം മോഷൻ ഉണ്ടാവില്ല. അപ്പോ ആ ഫ്ലൂയിഡിന് എന്തായിരിക്കും, അപ്പൊ ഫ്ലൂയിഡ് കാണിക്കുന്നുണ്ടാവുക സെയിം എന്തു തന്നെയാണ്, ലാമിനാർ ഫ്ലോയിന്റെ അതേ
അതേ ഇത് തന്നെയാണ് ആര് കാണിക്കുന്നുണ്ടാവുക, ടർബുലൻ ഫ്ലോയിലും താഴെ എന്ത് കാണിക്കുന്നുണ്ടാവുക, ഫ്ലൂയിഡ് കാണിക്കുന്നുണ്ടാവുക അല്ലെ. ഫ്രം എവിടെ നമുക്കറിയാം ലീഡിങ് എഡ്ജ് ടു എന്താണ് ട്രെയിലിംഗ് എഡ്ജ്. അപ്പൊ ആ റീജിയനെ, ആ റീജിയനെ നമ്മൾ പറയുന്ന പേരാണ് ദാറ്റ് ഈസ് എന്താണ് ലാമിനാർ സബ് ലെയർ. ഉണ്ടോ ഇവിടെ കുറച്ച് സമയം കുറച്ച് നമുക്കറിയാം എന്താ ഉണ്ടാവുക, ഫ്ലൂയിഡ് എന്നുള്ളത് ഡയറക്ട്ലി കോണ്ടാക്ട് വിത്ത് ഏതാണ്, ഏതായിട്ടാണ് കോണ്ടാക്ട് വരുന്നുണ്ടാവുക, നമ്മുടെ ഫ്ലൂയിഡ് ആയിട്ട് ഫ്ലാറ്റ് പ്ലേറ്റ് ആയിട്ട് ഡയറക്ട് കോണ്ടാക്ട് വരുന്നുണ്ടാവും. അപ്പൊ അവിടെ നമുക്ക് എന്ത് നടക്കുന്നുണ്ടാവില്ല, കറക്റ്റ് ഫ്ലോ എന്നുള്ളത് എന്താവില്ല, ടർബുലന്റ് ആവില്ല, നോ സ്ലിപ്പ് കണ്ടീഷൻ. അപ്പൊ അവിടെ നമ്മൾ അതിനെ ആ ഫ്ലോവിന് നമ്മൾ പറയുന്ന പേരാണ് ലാമിനാർ എന്താണ് സബ് ലെയർ, അങ്ങനെ നമ്മൾ പറയുന്ന പേരാണ് ലാമിനാർ സബ് ലെയർ. ഓക്കെ, മറ്റേ സമയത്ത് അവിടെ എന്തായിരിക്കും ഫ്ലോ എന്നുള്ളത് എന്തായിരിക്കും, സിക്സാഗ് ആയിരിക്കും. അപ്പൊ അതിനെ നമ്മൾ പറയുന്ന പേരാണ് ദാറ്റ് ഈസ് എന്താണ് ടർബുലന്റ് എന്ന് അല്ലെ. നമുക്കറിയാം അതിനുശേഷം എന്താണ്, നമുക്കറിയാം ഇഫ് ദ പ്ലേറ്റ് ഈസ് വെരി സ്മൂത്ത് പറയാം എന്താണ് ലാമിനാർ സബ് ലെയർ എന്നുള്ളത്. ഓ അതുപോലെ അത് സിക്സാഗ് ആയിരിക്കും, അപ്പൊ അതിനെ നമ്മൾ പറയുന്ന പേരാണ് ദാറ്റ് ഈസ് ടർബുലന്റ് ലെയർ. അപ്പൊ ദ പോർഷൻ ഓഫ് ദ ബൗണ്ടറി ലെയർ ഓവർ ദ ടർബുലൻ സോൺ, പോർഷൻ ഓഫ് ദ ബൗണ്ടറി ലെയർ ഓവർ ദ ടർബുലൻ സോൺ, അതിനെ നമ്മൾ പറയുന്ന പേരാണ് ടർബുലൻ ബൗണ്ടറി ലെയർ. ഓക്കെ, അപ്പൊ നമുക്കറിയാം നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച എന്താണ് റെനോൾഡ്സ് നമ്പർ എന്നുള്ളത് ദാറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ, റെനോൾഡ്സ് നമ്പർ ദാറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ എന്താണ് 5 × 10⁵ ആണ്, 5 × 10⁵ ആണ്, അല്ലെങ്കിൽ ദാറ്റ് ഈസ് ബിറ്റ്വീൻ എന്താണ് 10⁻ ഗ്രേറ്റർ ദാൻ റെനോൾഡ്സ് നമ്പർ ഗ്രേറ്റർ ദാൻ 5 × 10⁵ ആണെങ്കിൽ അതിനെ നമ്മൾ പറയുന്ന പേരാണ് ടർബുലൻ ഫ്ലോ. അതിന് നമ്മൾ പറയുന്ന പേരാണ് ടർബുലൻ ഫ്ലോ. നമ്മൾ ഇത് ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ഓൺലി ഇൻ എന്താണ് ദാറ്റ് ഈസ് എന്തിലാണ് നമുക്കറിയാം, ഫോസ്റ്റ് കൺവെക്ഷനിലാണ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുക. പോസ്റ്റ് കൺവെക്ഷനിൽ മാത്രമാണ് നമുക്ക് എന്ത് യൂസ് ചെയ്യാൻ പറ്റുക, റെനോൾഡ്സ് നമ്പർ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുക. ഓക്കെ ആണല്ലോ. അപ്പൊ ഇതാണ് ടർബുലൻ ബൗണ്ടറി ലെയർ. നെക്സ്റ്റ് നമുക്ക് വരുന്നതാണ് ലാമിനാർ സബ് ലെയർ. ലാമിനാർ സബ് ലെയർ നമുക്കറിയാം, നമുക്കറിയാം നോർമലി നമ്മള് നമ്മളൊരു ഫ്ലാറ്റ് പ്ലേറ്റ് ആണ് നമ്മൾ കൺസിഡർ ചെയ്തിരുന്നത് അല്ലെ, ഫ്ലാറ്റ് പ്ലേറ്റ് ആണ് നമ്മൾ കൺസിഡർ ചെയ്ത്. അപ്പൊ ഇതാണ് നമ്മുടെ ഫ്ലാറ്റ് പ്ലേറ്റ് എന്നുള്ളത് വിചാരിക്കാം. ഫ്ലാറ്റ് പ്ലേറ്റിൽ 3 റീജിയൻസ് ഉണ്ട്, ആ ആദ്യത്തെ നമുക്ക് വരുന്നതാണ് ലാമിനാർ റീജിയൻ, പിന്നെ രണ്ടാമത്തെ ട്രാൻസിഷൻ റീജിയൻ. അപ്പൊ അത് കഴിഞ്ഞിട്ടുള്ളതിനകത്ത് തന്നെ നമുക്ക് എന്തായിരിക്കും, നമ്മൾ ഇനീഷ്യൽ പീരീഡിൽ ലാമിനാറും ലാമിനാർ കഴിഞ്ഞ് ദാറ്റ് ഈസ് ട്രാൻസിഷൻ കഴിഞ്ഞിട്ടുള്ള ഇനീഷ്യൽ പീരീഡിൽ തന്നെ നമുക്ക് എന്ത് വരുന്നുണ്ടാവും, അവിടെ നമ്മുടെ ചിലപ്പോൾ എന്തായിരിക്കും പ്ലേറ്റ് വളരെ സ്മൂത്ത് ആണെങ്കിൽ, പ്ലേറ്റ് വളരെ സ്മൂത്ത് ആണെങ്കിൽ നമുക്ക് എന്തുണ്ടാവും അവിടെ ഈവൻ നമ്മൾ ടർബുലൻ സോൺ ആണെങ്കിൽ പോലും അവിടെ എന്തുണ്ടാവും, അവിടെ ഇനീഷ്യലി നമുക്ക് എന്ത് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടാവും, ഒരു തിൻ ലെയർ ഓഫ് എന്തുണ്ടാവും, ദാറ്റ് ഈസ് തിൻ, വളരെ തിൻ ആയിട്ടുള്ള there is exist a very thin layer immediately adjacent to boundary in which the flow is endarium laminar ആണ്. ഇതിനെയാണ് നമ്മൾ എന്ത് പറയാ, ലാമിനാർ സബ് ലെയർ എന്ന് പറയാം. In the view of very small thickness we can എന്താണ് reasonably assume that the velocity variation is എന്താണ് ലീനിയർ, velocity variation is എന്താണ് ലീനിയർ. നോക്കാം എന്താണ് നോക്കാം. അപ്പൊ നമുക്ക് പറഞ്ഞു നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മളിവിടെ ആദ്യത്തെ റീജിയൻ എന്താണ് ലാമിനാർ ആണ്, രണ്ടാമത്തെ റീജിയൻ എന്താണ് ട്രാൻസിഷൻ ആണ്. ഫസ്റ്റ് ലാമിനാർ ആണ്, രണ്ടാമത്തെ എന്താണ് ട്രാൻസിഷൻ ആണ്. ഇനി ട്രാൻസിഷൻ റീജിയൻ കഴിഞ്ഞ് നമ്മൾ ടർബുലൻസിലേക്ക് തുടങ്ങിയപ്പോൾ തന്നെ, ടർബുലൻസ് തുടങ്ങിയപ്പോൾ തന്നെ നമ്മൾ ഉദാഹരണം നമ്മൾ ഫ്ലാറ്റ് പ്ലേറ്റ് വളരെ സ്മൂത്ത് ആണെന്ന് വെക്കാം, ഫ്ലാറ്റ് പ്ലേറ്റ് വളരെ സ്മൂത്ത് ആണ്. അപ്പൊ അവിടെ തന്നെ ഒരു ചെറിയൊരു ബൗണ്ടറി ലെയർ തിക്നെസ്, ഈ ചെറിയൊരു ഏരിയ, ചെറിയൊരു ഏരിയ ചിലപ്പോൾ എന്തായിരിക്കും വളരെ സ്മൂത്ത് ആണ് ഫ്ലാറ്റ് പ്ലേറ്റ് എങ്കിൽ, ആ ഒരു ചെറിയ ഏരിയ എന്ത് കാണിക്കുന്നുണ്ടാവും, ഈ ലാമിനാർ ഫ്ലോന്റെ എല്ലാ ഇതും അവിടെ കാണിക്കുന്നുണ്ടാവും. ലാമിനാർ ഫ്ലോ ചെറിയൊരു തിക്നെസ്. ഓക്കെ, ആ റീജിയനിൽ നമ്മൾ പറയുന്ന പേരാണ് ദാറ്റ് ഈസ് എന്താണ് ലാമിനാർ സബ് ലെയർ. ആ റീജിയനിൽ നമ്മൾ പറയുന്ന പേരാണ് ലാമിനാർ സബ് ലെയർ. ഓക്കെ, ഇതാണ് ദിസ് ഇസ് വാട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് എന്നുള്ളത്, ദാറ്റ് ഈസ് ഗ്രോത്ത് ഓഫ് ബൗണ്ടറി ലെയർ എന്നുള്ളത്. മനസ്സിലായോ, ഇതാണ് നമുക്ക് ഗ്രോത്ത് ഓഫ് ബൗണ്ടറി ലെയർ എന്നുള്ളതിനകത്ത് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. നെക്സ്റ്റ് നമുക്ക് വരുന്ന കോൺസെപ്റ്റ്, അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ വളരെ കറക്റ്റ് ആയിട്ട് പഠിക്കാം. അപ്പൊ ഇനി കുറച്ചുകൂടി കാര്യങ്ങൾ ഞാൻ പഠിക്കാനുണ്ട്, പറയാനുണ്ട്, അത് ഞാനിപ്പോ തന്നെ അടുത്തൊരു ക്ലാസ്സിലായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, സോ താങ്ക് യു, ഹാവ് എ നൈസ് ഡേ.